Hello, this is Malayalam Tutorials. Malayalam Tutorials in the Madhya Dhyayathilekku koodi swagatham. ഈ വീഡിയോയിൽ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സ്ട്രിങ്ങുകളുമായി ബന്ധപ്പെട്ട ഏതാനും മെത്തേഡുകളാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഒരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യുകയാണ്. മൈ നെയിം ഈസ് നോട്ട് ഹിസ് നെയിം. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൽ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ അതിലൊരു വേർഡ് അതിൻ്റെ പൊസിഷൻ എത്രയാണെന്ന് എവിടെയാണെന്ന് കണ്ടെത്താനുള്ളൊരു മെത്തേഡാണ് സ്ട്രിങ് വൺ എന്ന് പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റ്. അതൊരു ഒബ്ജക്റ്റ് ആണല്ലോ അല്ലേ. സ്ട്രിങ് ആ ഒബ്ജക്റ്റിനോട് ചേർത്ത് നമ്മളൊരു മെത്തേഡ് കോൾ ചെയ്യുകയാണ്. ഫൈൻഡ് എന്നാണ് ആ മെത്തേഡിൻ്റെ പേര്. ഓക്കെ, ആ ബ്രാക്കറ്റിൽ പാരന്തസിസിൽ നമ്മൾ എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നുള്ളതവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹിസ് എന്ന് പറയുന്ന ഈ വാക്ക് ഈ സ്ട്രിങ്ങിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഓക്കെ, എൻറ്റർ ചെയ്യുമ്പോൾ 15-ാമത്തെ പൊസിഷനിലാണ് എച്ച് എന്ന് പറയുന്ന ഈ അക്ഷരം ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് മുതലാണ് അത് ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇൻഡെക്സ് പൊസിഷനാണ് 15. ഓക്കെ, മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. സ്ട്രിംഗ് വൺ ഡോട്ട് ഫൈൻഡ് നെയിം. ഞാനിത് സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, സ്ട്രിംഗ് വൺ ഡോട്ട് ഫൈൻഡ് നെയിം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കാണാം. ഓക്കെ, നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ാമത്തെ ഇൻഡെക്സ് പൊസിഷനിലാണ്. പക്ഷേ അതേ സ്ട്രിങ്ങിൽ തന്നെ നെയിം എന്ന് പറയുന്നത് അവസാനത്തിലും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ക്യാച്ച് ചെയ്യും? അത് ക്യാച്ച് ചെയ്യാൻ നമുക്ക് ഒരു റിസൾട്ടേ നമുക്ക് തരുള്ളൂ. അപ്പോൾ 4-ാമത്തെ ഇൻഡെക്സിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് സെർച്ച് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയണം. ഈ നെയിമിൻ്റെ ഇത് 3-ാമത്തെ പൊസിഷനിലാണ്. 3-ിനിപ്പുറത്ത് നിന്ന് 4 മുതൽ അങ്ങോട്ട് സെർച്ച് ചെയ്താൽ മതി. അവിടെ നെയിം ഉണ്ടെങ്കിൽ അത് തരാനാണ് നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞത്. 4 അല്ലെങ്കിൽ 5, 6 എവിടെയാണോ, എവിടെ മുതലാണോ നമുക്ക് നമ്മുടെ സെർച്ച് ആരംഭിക്കേണ്ടത് അവിടെ നിന്ന് മുതൽ സെർച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ 2-ാമത്തെ ഒരു ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഫൈൻഡ് മെത്തേഡിന് കൊടുക്കുന്നത്. ഓക്കെ, ആ രൂപത്തിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 19-ാമത്തെ പൊസിഷനിൽ നെയിം എന്നുള്ളത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഔട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ് ജോയിൻ മെത്തേഡ്. ഇപ്പോൾ 1 മുതൽ 4 വരെ മെമ്പേഴ്സുള്ള ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് 1, 2, 3, 4 എല്ലാം കൂടെ ഒരൊറ്റ സ്ട്രിംഗ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടണം. അതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുന്ന മെത്തേഡാണ് ജോയിൻ. ഇപ്പോൾ ജോയിൻ എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മൾ ഏത് ലിസ്റ്റിനെയാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ലിസ്റ്റിൻ്റെ പേരവിടെ കൊടുക്കുന്നു. ഓക്കെ, ജോയിൻ ലിസ്റ്റ് 1. അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യേണ്ട ഒരു ഒരു ഫോം അല്ലെങ്കിൽ രൂപം, അതായത് ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം ഓരോ എലമെൻറ്റിൻ്റെ ഇടയിലും ആഡ് ചെയ്തുകൊണ്ട് ഇതിനൊരു സ്ട്രിംഗ് ആയിട്ട് നമുക്ക് തരണം എന്നുള്ളതാണ്. നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1+2+3+4. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ എലമെൻറ്റിനെയും പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരൊറ്റ സ്ട്രിംഗ് ആയിട്ട് ജോയിൻ എന്ന് പറയുന്ന മെത്തേഡ് തരും. ഓക്കെ, ഇനി ഈ ജോയിൻ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്പ്ലിറ്റ്. അഥവാ നമുക്കിങ്ങനെ ഒരു സ്ട്രിങ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കിതിനെ ലിസ്റ്റാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് എന്ന് കൊടുക്കും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അത് മുറിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് പ്ലസ് ബേസ് ചെയ്തുകൊണ്ട് പ്ലസ് എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ മുറിച്ചിട്ട് അതിനൊരു ലിസ്റ്റാക്കിയിട്ട് തിരിച്ച് തരണം എന്ന് പറയുന്നതാണ് സ്പ്ലിറ്റ്. അപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്ന പഴയ പോലെയുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. നമുക്കിതിനെ ലോവർ ലെറ്റേഴ്സ് ആക്കണമെങ്കിൽ ഡോട്ട് ലോവർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് സ്മോൾ ലെറ്റേഴ്സായി വരും. ഇനി സ്മോൾ ലെറ്റേഴ്സിനെ നമുക്ക് അപ്പർ കേസ് ലെറ്റേഴ്സ് ആക്കണമെങ്കിൽ അപ്പർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ്, ദിസ് ഈസ് മിസ്റ്റർ രാമു. ഇതിൽ രാമു എന്നുള്ളതിനെ നമുക്ക് രാജു എന്ന് റീപ്ലേസ് ചെയ്യണം. നമുക്ക് തന്ന ഒരു സ്ട്രിങ് അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ടായി കിട്ടിയൊരു സ്ട്രിങ്ങിൽ നിന്നും ഒരു പേരിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റീപ്ലേസ്. പക്ഷേ ഇവിടെ സ്മോൾ ലെറ്ററാണ് റീപ്ലേസ്. അതിൽ ആരെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, രാമുവിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ആരെ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, രാജുവിനെ പകരം വെച്ച് കൊടുക്കണം. നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് മിസ്റ്റർ രാജു എന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൽ എവിടെയൊക്കെ രാമു എന്ന് പറയുന്ന സ്ട്രിങ് വരുന്നുണ്ടോ അതിനൊക്കെ രാജു എന്ന സ്ട്രിങ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, എല്ലാ ഇൻസ്റ്റൻസുകളെയും അത് റീപ്ലേസ് ചെയ്യും. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ യൂസർ നെയിം അല്ലേ,
ചില ആളുകൾ നമ്മളിപ്പോൾ ചില യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കള്ളിയിൽ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു തരാൻ പറയുമ്പോൾ അവർ ശരിക്കും ഇത്ര മതി, പക്ഷേ അടിക്കുന്നതിന് മുമ്പ് കുറേ സ്പേസ് എക്സ്ട്രാ ആഡ് ചെയ്യും, ചിലപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടും ഒന്നോ രണ്ടോ സ്പേസ് ആഡ് ചെയ്യും. അനാവശ്യമായ സ്പേസുകൾ പലപ്പോഴും ഭയങ്കര പ്രശ്നമാണ്, കാരണം നിങ്ങൾ എൻട്രി ചെയ്തതും നമ്മളെ അടുത്തുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഒരു സ്പേസിൻ്റെ വ്യത്യാസമായിരുന്നു, കാരണം സ്പേസ് നമുക്ക് കാണില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന സ്ട്രിങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും അനാവശ്യമായ സ്പേസുകൾ ഉണ്ടാവുന്നത് നല്ലതല്ല. അപ്പോൾ അതെല്ലാം അതിന്ന് സ്ട്രിപ്പ് ചെയ്ത് കളയുക, മുറിച്ച് കളയുന്ന മെത്തേഡാണ് സ്ട്രിപ്പ് എന്ന് പറയുന്ന മെത്തേഡ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള അനാവശ്യമായ സ്പേസുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് തരും. സോ സ്ട്രിപ്പ് മെത്തേഡാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ.